നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് റെസ്പോകെയർ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നത്തെ കുറിച്ചാണ്. മാർക്കറ്റിൽ വെൽനസ് പ്രൊഡക്റ്റുകളിൽ ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് റെസ്പോകെയർ. വെസ്റ്റേജ് കമ്പനി ഐഷാൻഡ് എന്ന ബ്രാൻഡിൽ മാർക്കറ്റിൽ ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് റെസ്പോകെയർ. ഇത് മെയിനായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ചേരുവകൾ, ഔഷധ ചേരുവകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള കഫക്കെട്ടുകൾ മാറുകയും അതുപോലെ തന്നെ ശ്വാസ സംബന്ധമായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങൾ ഇതിൽ നിന്ന് മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. യാതൊരു പാർശ്വഫലവും ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണ് റെസ്പോകെയർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വൈദ്യശാസ്ത്രം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചേരുവകൾ കൊണ്ട് വൈദ്യശാസ്ത്രം എന്താണ് പറയുന്നത്, ആ ചേരുവകൾ ഉപയോഗിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ കമന്റുകൾ താഴെ കുറിക്കണമെന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുന്നു. അപ്പോൾ എൻ്റെ പേര് വിൽസൺ പുൽപ്പള്ളി. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഒരുപാട് വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ച് ഒരുപാട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയി വിൽസൺ പുൽപ്പള്ളിയിൽ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്താൽ മതി, വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഈ യൂട്യൂബ് ചാനൽ ഇതിന് തൊട്ട് താഴെ നിങ്ങൾ കാണുന്ന ഈ യൂട്യൂബ് ചാനൽ യൂട്യൂബിന്റെ തൊട്ട് താഴെ അതിന് താഴെയായിട്ട് നിങ്ങൾക്ക് യൂട്യൂബ് ചാനലിന്റെ പേര് കാണാം. അത് സബ്സ്ക്രൈബ് എന്ന് കാണാം, അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് റെസ്പോകെയർ എന്താണ് എന്ന് നോക്കാം. ഈ റെസ്പോകെയർ എന്ന് പറയുന്ന ഉൽപ്പന്നത്തിൽ അടങ്ങിയിട്ടുള്ളത് തുളസി അടങ്ങിയിട്ടുണ്ട്, ഇഞ്ചിയുണ്ട്, പിപ്പിലി ഉണ്ട്, ഒപ്പം തന്നെ നാരോ എന്ന് പറയുന്ന, ബേസിൽ എന്ന് പറയുന്ന കുറച്ച്, അതായത് സയന്റിഫിക്കൽ നാമമുള്ള കുറച്ച് ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഇവിടെ ഒന്നും കാണാൻ കഴിയാത്തതും എന്നാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് കിട്ടുന്ന ചെടികളുണ്ട്. നമ്മുടെ നാട്ടിൽ സുലഭമല്ല, എന്നാൽ പുറത്തെ രാജ്യങ്ങളിലൊക്കെ സുലഭമാണ്. ഒപ്പം തന്നെ നമ്മുടെ ഈ രാസനാമങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പേരുകളായിരിക്കത്തില്ല, അതുകൊണ്ട് നമുക്ക് ചിലതൊന്നും മനസ്സിലാകാത്ത പേരുകളുള്ള നമ്മുടെ നാട്ടിൻ മൃഗങ്ങളിലൊക്കെ കാണുന്ന ഒരുപാട് ഔഷധ സസ്യങ്ങൾ, അതിൻ്റെ എല്ലാം കൂടെ ഒരു ചേരുവയാണ് ഈ റെസ്പോകെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ തുളസി അതുപോലെ തന്നെ ഇഞ്ചി ഒക്കെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ചുക്കുവെള്ളം ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ കഫക്കെട്ടിന് ഒക്കെ ശമനത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിനോടുകൂടി കുരുമുളകിന്റെ എസൻസ്, കുരുമുളകിന്റെ പൊടി ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 8-ൽ കൂടുതൽ ഔഷധ സസ്യങ്ങളുടെ ചേരുവകൾ അടങ്ങിയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് റെസ്പോകെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേരുവകൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തുന്നത് എന്നാണ് നമുക്ക് വൈദ്യശാസ്ത്രപരമായിട്ട് നമുക്കറിയേണ്ടത്. അപ്പോൾ ഈ കുരുമുളക് നമ്മൾ ചുമയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കഫക്കെട്ട് ഉണ്ടാകുമ്പോൾ നമ്മൾ കുരുമുളക് ഉപയോഗിക്കാറുണ്ട്, നമ്മുടെ തുളസി ഉപയോഗിക്കാറുണ്ട്, ഇഞ്ചിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഒരുപാട് രോഗങ്ങൾ ഉള്ള ഒരുപാട് വ്യക്തികളാണ് നമ്മുടെ ചുറ്റുപാട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ശ്വാസകോശത്തിന് നല്ല ബലം കൊടുക്കുന്ന, ആരോഗ്യം കൊടുക്കുന്ന, അതിൻ്റെ പ്രവർത്തനക്ഷമത കൂട്ടുന്ന ഉൽപ്പന്നങ്ങളാണ് ഈ ഉൽപ്പന്നങ്ങളെല്ലാം. അപ്പോൾ ഇത് കഴിക്കുന്നതോടുകൂടി നമ്മുടെ ശ്വാസകോശം ശക്തി പ്രാപിക്കുകയും നമ്മുടെ ശ്വാസം നന്നായി വരികയും അതിൻ്റെ സുഗമമായിരിക്കുന്ന ശ്വാസനാളികൾ സുഗമമായിരിക്കുന്ന പാതി ഒരുക്കി കൊടുത്ത് ശ്വാസം നമുക്ക് നന്നായിട്ട് എടുക്കാൻ കഴിയുന്ന ഒരു വിധത്തിലേക്ക് എത്തിക്കും. അതാണ് ഇതിൻ്റെ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ തൊണ്ടയിൽ ഉണ്ടാകുന്ന കഫക്കെട്ട്, നെഞ്ചിൽ ഉണ്ടാകുന്ന കഫക്കെട്ട്, ഈ കഫക്കെട്ടെല്ലാം ശരീരത്തിന്റെ അകത്തുള്ള കഫക്കെട്ടുകളെല്ലാം മാറ്റാൻ കഴിവുള്ള വസ്തുക്കളാണ് ഈ പറയുന്ന ചേരുവകളെല്ലാം എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നവും കൂടിയാണ് ചേരുവകയാണ് ഈ ചേരുവകളെല്ലാം. പ്രത്യേകിച്ച് ശ്വാസനാളികളിൽ കാണുന്ന ഒരുപാട് ക്യാൻസർ, വിവിധ തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്, അതിനെയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ, അതിനെയെല്ലാം പ്രതിരോധിക്കാൻ കഴിവുള്ള
ഒരു ചേരുവയാണ് ഈ ചേരുവ എന്ന് പറയുന്നത്. നമ്മുടെ മൈഗ്രെയിൻ, നമ്മുടെ വിട്ടുമാറാത്ത തലവേദന, അതിനൊക്കെ ഒരു ശമനം ഇതിലൂടെ നമുക്ക് ലഭ്യമാകും. അതേപോലെ തന്നെ നമ്മുടെ മൂക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് ഈ റെസ്പോക്കെയർ എന്ന് പറയുന്നത്, ഈ ചേരുവകൾ എന്ന് പറയുന്നത്. അപ്പൊ ആ ചേരുവകളാണ് ഈ റെസ്പോക്കെയറിനകത്ത് അടങ്ങിയിട്ടുള്ളത്. നമ്മുടെ തൊണ്ടയിൽ നിന്ന് നമ്മൾ പലപ്പോഴും സൗണ്ട് എടുക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്നു, നമ്മുടെ യഥാർത്ഥ സൗണ്ട് നമുക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്നു കഫക്കെട്ടുകൾ മുഖാന്തരം. കഫക്കെട്ടുകൾ മാറിക്കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. ഒപ്പം തന്നെ നമ്മുടെ സൗണ്ടിനെ നമ്മുടെ വായിക്കകത്തു നിന്ന് അന്നനാളത്തു നിന്ന് വരുന്ന നമ്മുടെ സൗണ്ടുകളെ നമുക്ക് ഷാർപ്പാക്കാൻ, അത് കുറച്ചും കൂടെ ഗാഢത ഉണ്ടാക്കാൻ, സ്ഫുടതയുള്ളതാക്കി തീർക്കാനൊക്കെ സഹായിക്കുന്ന ഒരു വസ്തുവാണ് ചേരുവയാണ് ഇതെല്ലാം. നമ്മൾ കുരുമുളകും ഇഞ്ചിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ നേരിട്ട് കഴിക്കാറുണ്ട്, ആ കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ടിന് ഒരു വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ അതിനെല്ലാം നോക്കിക്കൊണ്ട് അങ്ങനെയുള്ള നമ്മുടെ ശരീരത്തിനുള്ള ഒരുപാട് കാര്യങ്ങൾ മാറ്റി നിർത്താൻ, അതായത് രോഗങ്ങൾ മാറ്റി നിർത്താൻ ഇതുപോലുള്ള വൈറ്റമിൻസിനും ആസിഡുകൾക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം ഈ സാധനങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് ലഭ്യമാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ നാടുകളിൽ ലഭ്യമല്ല, എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ നാടുകളിൽ ഉണ്ടാകുന്ന ഈ ഔഷധ സസ്യങ്ങളെല്ലാം ചേർത്തിണക്കി വൈദ്യശാസ്ത്രം വളരെ മനോഹരമായിട്ട് ഇന്ന് പഠനം നടത്തി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന സാധനത്തിനെ മാത്രം വേർതിരിച്ച് ക്യാപ്സുൾ രൂപത്തിലാക്കാൻ വൈദ്യശാസ്ത്രത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രം അത്രമാത്രം പുരോഗതി പ്രാപിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കഴിക്കുന്ന വസ്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് ചെറിയ ചെറിയ തോതിലാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ ആസിഡുകളും ഫാറ്റി ആസിഡുകളും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളൊക്കെ കിട്ടുന്നത്. എന്നാൽ വളരെ വേഗത്തിൽ ഒരു ചെറിയ ഒരു ക്യാപ്സൂളിനകത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന, ഒരു ദിവസത്തേക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മുടെ കൈകളിൽ എത്തിക്കാൻ പാകത്തിന് വൈദ്യശാസ്ത്രം വളർന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ നമ്മുടെ ഇതുപോലുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾ എന്ന രീതിയിൽ നമ്മുടെ നാടുകളിൽ, നമ്മുടെ മാർക്കറ്റുകളിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. വെസ്റ്റീജ് കമ്പനി അതിൽ ആ കാര്യത്തിൽ വളരെ മുമ്പന്തിയിലാണ്. ഒരുപാട് പ്രൊഡക്റ്റുകൾ, വെൽനസ് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് റെസ്പോക്കെയർ എന്ന് പറയുന്നത്. ശ്വാസമുട്ടലുമായിട്ട്, ശ്വാസ സംബന്ധമായിട്ട്, അലർജി ആയിട്ട്, ആസ്മയായിട്ടൊക്കെ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവർക്കെല്ലാം ഒരു ശാശ്വത പരിഹാരം എന്ന രീതിയിലാണ് റെസ്പോക്കെയർ നമ്മുടെ കൈകളിൽ എത്തിയിട്ടുള്ളത്. നമ്മളത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും, നമ്മുടെ തൊണ്ടയിൽ നിന്നുള്ള കഫക്കെട്ട് മാറി നമ്മുടെ തൊണ്ട നമുക്ക് ക്ലിയർ ആവുകയും അത് സ്ഫുടതയുള്ള വാക്കുകളും സ്ഫുടതയോടുകൂടി സംസാരിക്കാനും കഴിയുന്ന ഒരു നല്ല ഒരു സന്ദർഭം നമുക്ക് ഈ ഉൽപ്പന്നങ്ങളിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. നമ്മുടെ ന്യൂമോണിയയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വസ്തുവാണ്, ഒരു ചേരുവയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ശരീരത്തിൽ വരുന്ന ആസ്മ രോഗത്തിന് പ്രതിരോധ ശേഷി കൂട്ടാൻ കഴിവുള്ള ഒരു വസ്തുവാണ്. നമുക്ക് പ്രതിരോധ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട് വെസ്റ്റീജ് കമ്പനിയുടെ തന്നെ സ്പൈർലീന എന്ന് പറയുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് ഉണ്ട്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് വെൽനസ് പ്രൊഡക്റ്റുകളെ കുറിച്ച്, നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളെ കുറിച്ചുള്ള ക്ലാസുകൾ നിങ്ങൾക്ക് ഈ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ റെസ്പോക്കെയറിനെ കുറിച്ചുള്ള നല്ലൊരു വിവരണം, ഏകദേശം ഒരു ചെറിയ വിവരണം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള, അലർജി സംബന്ധമായിട്ടുള്ള, നമ്മുടെ വിട്ടുമാറാത്ത ജലദോഷം, പനി, അതുപോലെ തന്നെ മൂക്കടപ്പ്, അങ്ങനെയുള്ള ചെറിയ രോഗങ്ങൾ, വിട്ടുമാറാത്ത രോഗങ്ങൾക്കൊക്കെ നമ്മളിത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇതെല്ലാം മാറും. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകിത്തരാൻ കഴിവുള്ള ഒരു വസ്തുവാണ് റെസ്പോക്കെയർ എന്ന് പറയുന്നത്. അപ്പൊ റെസ്പോക്കെയർ വാങ്ങാൻ, ഒന്ന് പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമ്പനി 100% ഗ്യാരണ്ടിയോട് കൂടി തന്നെയാണ് ഈ പ്രൊഡക്റ്റുകളെല്ലാം പുറത്തിറക്കിയിട്ടുള്ളത്. ഈ പറയുന്നതായ മാറ്റങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമ്പനിയോട് പറയാൻ കഴിയും. കമ്പനി നിങ്ങൾ കൊടുത്ത പൈസ
തീർച്ചയായിട്ടും പൂർണ്ണമായും നിങ്ങൾക്ക് തിരിച്ചു തരാമെന്നുള്ള ഗ്യാരണ്ടി ഇതിനു മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്ര ഗ്യാരണ്ടിയോടുകൂടി മാർക്കറ്റിൽ പ്രൊഡക്റ്റ് ഇറക്കുന്നത് വെസ്റ്റേജ് കമ്പനി മാത്രമാണ്. ഇപ്പോൾ വെസ്റ്റേജ് കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ കഴിഞ്ഞാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് പ്രൊഡക്റ്റ് ഇറക്കുന്നത്. യാതൊരു പാർശ്വഫലങ്ങളും ഇല്ലാത്ത ഒരു ഉൽപ്പന്നമാണ്. കാരണം ഇത് ഔഷധ സസ്യങ്ങളുടെ എസൻസ് മാത്രമാണ്. അതുകൊണ്ട് യാതൊരു സൈഡ് എഫക്റ്റും ഇത് കഴിക്കുന്നതോടുകൂടി ഉണ്ടാകുകയില്ല. നമ്മൾ ശ്വാസകോശത്തിനോ അല്ലെങ്കിൽ ശ്വാസം മുട്ടലിനോ അലർജിക്കോ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നുകൾ കഴിക്കുന്നവരാണ് എങ്കിൽ അതിനോടൊപ്പം കഴിക്കാതിരിക്കുക. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇത് നിങ്ങൾക്ക് കഴിക്കാൻ കഴിയും. ധാരാളം വെള്ളം കുടിക്കണം. അത് നിങ്ങളുടെ രോഗത്തിന് ശമനം നൽകുന്നു എങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് മരുന്നുകൾ നിങ്ങൾക്ക് സാവകാശം നിങ്ങൾക്ക് കുറച്ച് കുറച്ച് അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മുക്തി നേടാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ പ്രൊഡക്റ്റുകളുടെ എല്ലാം പ്രത്യേകത. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിരിക്കുന്ന വൈറ്റമിൻസുകളും ഫാറ്റി ആസിഡുകളും കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം തന്നെ എന്ത് ചെയ്യും, എല്ലാ അവയവവും പ്രവർത്തനക്ഷമമാകും. അപ്പോൾ നമുക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇവിടെ ഈ വെൽനസ് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒരിക്കലും മരുന്നെന്ന കാറ്റഗറിയിൽ ഇതിനെ കാണരുത്. ഇത് ഫുഡ് ഐറ്റമാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന ഊർജം അത് ലഭിക്കാൻ വേണ്ടിയിട്ട് എസൻസ് ആയിട്ട് നമ്മുടെ കൈകളിൽ എത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഇതുപോലുള്ള വെൽനസ് പ്രൊഡക്റ്റുകൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് നമ്മുടെ ഫുഡ് ഐറ്റംസ് ആയിട്ട് ഇതിനെയെല്ലാം കണ്ട് ഇടയ്ക്ക് വാങ്ങി ഉപയോഗിക്കണം. നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് അടുത്തൊരു വെൽനസ് പ്രൊഡക്റ്റുമായിട്ട് പരിചയപ്പെടുന്നത് വരെ എല്ലാവർക്കും വിഷയമുണ്ട്.